ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ മിനിയൂട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഊട്ടിയിലേക്കൊക്കെ നമ്മൾ ഒരുപാട് ക്യാഷ് ഒക്കെ മുടക്കി ഒരുപാട് യാത്ര ചെയ്തൊക്കെയാണ് പോവാറുള്ളത്. പക്ഷെ മിനിയൂട്ടിയിലേക്കാകുമ്പോൾ ഈ റിസ്ക് ഒന്നും നമുക്കില്ല. വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് മിനിയൂട്ടി എന്ന് പറഞ്ഞാല്. പക്ഷെ ഭയങ്കര വൈബാട്ടോ. ഊട്ടീന്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടേക്ക് പോവാന്. എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ മിനിയൂട്ടി എന്ന് പറഞ്ഞാല്. നമ്മൾ രാവിലെ 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഒക്കെ മിനിയൂട്ടിയിലേക്കുള്ള വഴിയിലാണ് കേട്ടോ നമ്മളുള്ളത്. മിനിയൂട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മിനിയൂട്ടീന്റെ ഒരു കോമൺ വ്യൂ എന്ന് പറഞ്ഞാല്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ മിനിയൂട്ടി എന്ന് പറഞ്ഞാല്. പ്രകൃതിയുടെ എല്ലാ മനോഹാരിതയും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ മിനിയൂട്ടി എന്ന് പറഞ്ഞാൽ. ഇവിടെ കൊറേ ഫിഷ് ഒക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മിനിയൂട്ടീന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറഞ്ഞാല് ഈ പ്രകൃതി മനോഹാരിത തന്നെയാണ് കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നത് അത്രയും മനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി. മിസ്റ്റിലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 20 രൂപയുള്ളൂ. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെലവഴിക്കാനായിട്ട് പറ്റും. നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത്. ചേട്ടൻ പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വലുതായി വലുതായി വരുന്നത് ഞാനിങ്ങനെ നോക്കി നിന്നുപോയി. കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണിത്. കാരണം ഇവിടെ കളിക്കാനുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട്. ബോട്ട്, യന്ത്രോഞ്ഞാല്, കുതിര, അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട്. അവരും കൊണ്ട് ഇവിടെ വന്നാൽ അവർക്ക് ഒരിക്കലും അത് ഇഷ്ടാവാതിരിക്കും. കണ്ട കുട്ടികൾക്കായിട്ട് കുഞ്ഞു ബോട്ടുകളുണ്ട് ഇവിടെ. അവർക്ക് സ്വന്തമായിട്ട് ഇത് ഓടിച്ചു പോകാനായിട്ട് പറ്റും. കളിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോ തണുത്തൊരു ഐസ്ക്രീം ഒക്കെ കിട്ടിയാൽ അവർക്ക് വളരെ ഇഷ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. ഐസ്ക്രീം മാത്രമല്ല, തിന്നാനുള്ള വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മളൊരു മസാല കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കുട്ടികൾക്ക് ഓടിക്കാനായിട്ട് ഇവിടെ റിമോട്ട് കൺട്രോളിംഗ് ഉള്ള ജീപ്പുകളുണ്ട്. ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ. എങ്ങനെ ഗ്ലാസിന്റെ മുകളിലൂടെയൊക്കെ നടക്കുക, അത് പൊട്ടിപ്പോലെന്നൊക്കെ.
പക്ഷേ ഇവിടെ മിനിയൂട്ടിയില് നല്ലൊരു അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. 100 രൂപയാണ് അതിന്റെ മുകളിലോട്ട് കയറാനായിട്ട് ഒരാൾക്ക് വരുന്ന ഫീസ്. 20 പേരെയാണ് ഒരു സമയം അതിന്റെ മുകളിലോട്ട് കയറ്റുക. അതിന്റെ മുകളിൽ കയറിയാലെന്ന് പറഞ്ഞാൽ വൈബാണ് കേട്ടോ, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് അതിന്റെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒക്കെ മുകളിൽ കയറിയാൽ. ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറാനായിട്ട് ചെരുപ്പ് പുറത്ത് അഴിച്ചു വെക്കണം. ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ചെരുപ്പ് ഒക്കെ ഇട്ട് കയറിയാൽ അതിന്റെ പുറത്തുള്ള ചളിയൊക്കെ ആയിട്ട് ഈ ഗ്ലാസിന്റെ ട്രാൻസ്പെറൻസി പോവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവരങ്ങനെ ഒരു നിബന്ധന വെച്ചത്. എന്തായാലും ഇതിന്റെ മടിയിൽ ഇങ്ങനെ നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസ്സിലൂടെ അടിയിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്, വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ. പോകുന്നത് മിനിയൂട്ടി തന്നെയുള്ള പെറ്റ്സ് പാർക്കിലേക്കാണ് കേട്ടോ. മിനിയൂട്ടിയിലുള്ള പെറ്റ്സ് പാർക്കിലും ഒരാൾക്ക് 20 രൂപ തന്നെയാണ് പ്രവേശന ഫീസ്. കണ്ടോ, ലോകത്തെ ഏറ്റവും വലിയ പക്ഷിയായിട്ടുള്ള ഒട്ടക പക്ഷി അടക്കം പലവിധ ജീവികളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ രണ്ട് ഇഗ്വാന ഇരിപ്പുണ്ട്. ഇതുപോലെയുള്ള ജീവികളെ കയ്യിലെടുത്തത് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമാണ് ഈ പെറ്റ്സ് പാർക്കിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത്. ഇത്തരത്തിൽ ഫോട്ടോ എടുക്കാനായിട്ട് പ്രവേശന ഫീസ് ആയിട്ടുള്ള 20 രൂപേന്റെ പുറമെ നമ്മൾ വേറെ ഫീസ് ഒന്നും അടക്കേണ്ട കാര്യമില്ല. ദാ ഈ കുളത്തില് രണ്ട് ഭീകരന്മാരുണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിലേക്ക് അറിയാതെ കൈ കെട്ടാല് കൈ കൊണ്ട് പോകുന്നാ പറയുന്നത്. കണ്ട, അക്വേറിയത്തിൽ ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അക്വാറിയത്തിൽ മാത്രല്ല, നമ്മുടെ ചെറിയൊരു കുളരിക്കിട്ട് അതിനുള്ളിൽ നിറയെ മത്സ്യങ്ങളുണ്ട് കേട്ടോ. ഇവയ്ക്ക് ഫുഡ് കൊടുക്കുന്നതും നമ്മളെപ്പോലെയുള്ള സന്ദർശകരാണ്. ഫുഡ് ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കി പിടിക്കുമ്പോൾ അവ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫുഡ് ഒത്തി തിന്നതൊക്കെ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു കിളിക്കൂടുണ്ട് കേട്ടോ, അതിനുള്ളിലേക്ക് നമ്മൾ സന്ദർശകർക്ക് കയറാനായിട്ട് പറ്റും. 20 രൂപയാണ് അതിനുള്ളിലോട്ട് കയറാനായിട്ടുള്ള പ്രവേശന ഫീസ്. അതിനുള്ളിലിരുന്നാൽ എല്ലാ പക്ഷികളും കൂടി നമ്മൾ മേലെ വന്നിരുന്നിട്ട്
ഈ ഒരു അനുഭവം നമുക്ക് വേറെ എവിടെന്നും കിട്ടാൻ സാധ്യതയില്ല. ചെറിയ കുട്ടിയൊക്കെ ആയിട്ട് ഊഞ്ഞാലും ചാടി കളിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കുതിരന്റെ പുറത്ത് കയറിയിട്ട് സവാരിക്കുള്ള അവസരവും ഇവിടെയുണ്ട്. 100 രൂപയാണ് അതിനുള്ള ഫീസ്. ഇനി വേണ്ട ഒരുപാടുണ്ട് കാണാൻ, പക്ഷെ നേരം വളരെ വൈകിയതുകൊണ്ട് ഞങ്ങളിപ്പോ തിരിച്ചു പോവുകയാണ്. അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. ബൈ ബൈ.